അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു വൺ വോയിസ് വന്നത്. എന്താന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകൾക്ക് ഒക്കെ അറിയാം, എന്നാലും അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സുകളുണ്ട്. അപ്പം എന്താന്ന് വെച്ചാൽ മുത്തില്ലേ, മുത്തിനെ അറിയാത്തവരാരുണ്ടാവില്ല. അവൻ്റെ പേര് മോനാണ്, എൻ്റെ മൂത്ത മോനാണ് കേട്ടോ. മുത്തേന്നാണ് ഞാൻ വിളിക്കല്. അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും മുത്ത ആരാണെന്നും ഉമ്മിനെ ആരാണെന്നും ദു ആരാണെന്നും. എനിക്ക് മൂന്ന് കുട്ടികളാണുള്ളത്. അപ്പോൾ മോനിക്ക് ഇപ്പം 10 വയസ്സായിട്ടോ. ഓന് എന്താണെന്ന് വെച്ചാൽ ഓന് ഓൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോവാണ്, ഉമ്പ്രയ്ക്ക് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ഡിവോഴ്സാണ് കേട്ടോ. കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയും ആദ്യത്തെയുള്ള മാരേജിലുള്ളതാണ്. അപ്പോൾ മോനിക്ക് ഒരു ഒരു വയസ്സാണതിന് മുമ്പ് ഞാൻ ആ വീട്ടിൽ നിന്ന് പോകുന്ന നിൽക്കണം കേട്ടോ. ഓനിങ്ങനെ ഓൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് ഉമ്പ്രയ്ക്ക് വേണ്ടിയിട്ട് പോവാണ്, ഒരു മാസത്തേക്കാണ് എന്നതൊന്നും അറിയില്ല. അപ്പം എന്താ പറയുക, അതുപോലെ ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞേക്കണ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ആൾക്കാർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു ഓൺ വോയിസ് ആയിട്ട് വന്നത്. അപ്പം ഞാൻ എനിക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസൊക്കെ റെഡി ആക്കി വെച്ചു, ഞാൻ എന്നല്ല എൻ്റെ ഉമ്മയും ഉപ്പയൊക്കെ കേട്ടോ. മുത്ത് എന്ന് പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഉമ്മാക്കാലവും ഉപ്പാക്കാലമൊക്കെ ഒരു മോനെ പോലാണ് കാണുന്നത്. അതേപോലെ എൻ്റെ ആങ്ങളാരാണെങ്കിലും അവരൊരു അനിയനെ പോലാണ് കേട്ടോ കണ്ണ്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സങ്കടമാണ്, പോകുന്നതിൽ എന്താവുമെന്ന് അറിയില്ല. സംഭവം ഒന്നും ഉണ്ടായിട്ടല്ല, ഓല് നോക്കാൻ ഇങ്ങനൊന്നും അല്ല കേട്ടോ. നമ്മളടുത്ത് നിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ വിട്ടു നിൽക്കുന്നത്, ഫസ്റ്റ് ടൈമാണ് ഇത്ര ലോങ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പം അതിൻ്റെതായ ഒരു അപ്പോൾ ഏതായാലും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഓൻ്റെ ഇഷ്ടമാണ് പോണോന്നുള്ളത്, ഓനോട് സമ്മതമൊക്കെ ചോദിച്ചതിന് ശേഷമാണ്. പിന്നെ എല്ലാവരെയും സമ്മതമുണ്ട്, അതുകൊണ്ട് പിന്നെ അതിലേക്ക് നിന്ന്. പിന്നെ ഒരു മാസത്തെ കാര്യമാണല്ലോ, പിന്നെ സ്കൂളും കാര്യമൊക്കെ, അത് ഭയങ്കര ടെൻഷനുണ്ട്. ലീവ് എടുത്തിട്ടാണ് പോകണമെന്നറിയില്ല. ഏതായാലും എല്ലാവരും ദുആ ചെയ്യാനുള്ള രീതിയിൽ പോയി വരാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോ വിശേഷം കണ്ടു നോക്കാം. അതാ നമ്മളെ പാത്ത് കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാൻ പാള് ഉറങ്ങായിട്ട് പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഉറക്കാന്ന് അല്ലേ. ഇപ്പോൾ വെറുതെ ഇങ്ങനെ വായില്. അപ്പോൾ നമ്മളെ വീട്ടിലൊരു പുതിയ അതിഥി കൂടി ഉണ്ട് കേട്ടോ. ഇത് പുതിയതായിട്ട് നമ്മളെ വീട്ടിൽ വന്നതാണ്. ഇത് നമ്മളെ തൊട്ടടുത്ത പറമ്പെന്ന് കിട്ടിയതാണ്, അവിടെ ആരോ കൊണ്ടുപോയി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ രാവിലെ തൊട്ടേ ഇങ്ങനെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോൾ ഉണ്ട് ഒരു ചെറിയ പൂച്ചക്കുഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അതിന് പാലൊക്കെ കൊടുത്ത് വളർത്തി കുറച്ച് വലുതായിട്ടപ്പോൾ. അപ്പോൾ അത് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തേക്കേ പോകില്ല കേട്ടോ. എനിക്ക് പേടിയാണ്, ദുആന ചിലപ്പോൾ അവിടെ ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ ജസ്റ്റ് മാത് എന്തെങ്കിലും ചെയ്താൽ പണി കിട്ടുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ആളൊന്നും ചെയ്യുന്നില്ല കേട്ടോ, നമ്മളെ കൂടെ തന്നെ ഇങ്ങനെ തൊട്ടുരുമി നടക്കുകയും ചെയ്യും. അപ്പോൾ അത് ആ മുത്തിന് കൊണ്ടാകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ. ഉപ്പിലിട്ട മാങ്ങയും പിന്നെ മുളകില്ലേ സുർക്കയിലിട്ടതുമാണ്. ഇത് ഓന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉപ്പിലിട്ട മാങ്ങയൊക്കെ അവൻ പറഞ്ഞുണ്ടാക്കിച്ചാണ്. അപ്പോൾ പിന്നെ മുളക് എന്ന് പറഞ്ഞാൽ ഓന് ചോറിനൊക്കെ മുളക് കൂട്ടിട്ടോ, മുളകിന് ഉപ്പ് പുളി അതാണ് ഓൻ്റെ ഇഷ്ടം. ഇപ്പോൾ ചോറൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഓന് എടുക്കലുണ്ട് കേട്ടോ. ഉപ്പിലിട്ട് മാങ്ങിയല്ലേ മുളക് എന്തെങ്കിലും ഓന് വേണോ, അല്ലെങ്കിൽ അച്ചാറ് അങ്ങനെയൊക്കെ. അതുകൊണ്ടാണ് പിന്നെ ഓന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ആക്കി കൊടുത്തത്. അപ്പോൾ നല്ല ടാപ്പ് ഇട്ടിട്ട് ഞാനൊന്നൊക്കെ ഇട്ടാണ്, അത് സുറുക്കൊക്കെ ആയതുകൊണ്ട് പെട്ടിയിലൊക്കെ ലീക്കാകുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പം മുത്ത് വിടല്ലേ ഉമ്മയും മുത്തും. പിന്നെ ഓന് താമരശ്ശേരി പോയിക്കാണ്, മുടിയൊക്കെ കട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് സാധനം മേടിക്കാനൊക്കെ. അപ്പോൾ ഉമ്മ പറഞ്ഞ് ഞാൻ പോയിക്കോളാം, എനിക്ക് മോളെയും കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ. അങ്ങനെ അതൊക്കെ വേഗം സെറ്റാക്കി വെച്ച്. അപ്പോൾ ഗേയ്സ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞു, ഞാൻ വീഡിയോ എടുത്തില്ല. ഒന്ന് മുത്തും ഉമ്മയും ഇവിടെ ഇല്ല, ഓല് ടൗണിൽ പോയിക്കാണ് ഇവിടെ താമരശ്ശേരി കേട്ടോ. മുത്തിന് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് വാങ്ങിക്കാനൊക്കെ. അപ്പോൾ പറഞ്ഞ് ഞാൻ പോവാന്ന്, എനിക്ക് മോളെ കൊണ്ടു പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. രണ്ടു ദിവസമായി ഇപ്പോൾ ഭയങ്കര ട്രാവൽ തന്നെ. അപ്പോൾ ഓരോ സാധനത്തിന് വേണ്ടിയിട്ടും അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓടി വന്നിക്കാണ് അല്ലേ. പിന്നെ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഓലെ കാത്തു നിന്ന് ഞങ്ങൾക്ക് വിശപ്പ് അധികമായി. ഓല് കുറച്ച് കഴിഞ്ഞാൽ വരുവായിരുന്നു വിളിച്ചപ്പോൾ. അപ്പം അതും ഭയങ്കര കൊച്ചറ ഉറങ്ങിയ ഒരു കോയർക്ക് ഉറങ്ങിനീറ്റ് കൊടുക്കുന്നു. അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ട് വരട്ടെ. കുറെ നേരം അവൾ ഇങ്ങനെ മുടിച്ച് കഴിയുന്നില്ല, വീഡിയോ എടുക്കാനും പറ്റുന്നില്ല. ഫുഡ് കഴിക്കാൻ പോവാ എന്നാ വാ. അപ്പൊ ഇന്നത്തെ ലഞ്ച് നമുക്ക് മന്തിയാണ് കേട്ടോ, അൽഫാം മന്തിയാണ്. അപ്പൊ ഓന് പോവായതുകൊണ്ട് തന്നെ ഉമ്മയും ഞാനും
വിചാരിച്ചിരുന്നു അവന് മന്തി വാങ്ങി കൊടുക്കാന്ന്. അപ്പോൾ നമ്മൾ ഓൻ്റെ ഇഷ്ടത്തിനൊന്നല്ലോ ഓൻ്റെ ദൈനം കേട്ടോ. അതങ്ങനെ ഓന് താമരശ്ശേരി പോയി വന്നില്ല ഉമ്മ ഓനു. അപ്പോൾ ഞങ്ങൾ കുറേ വെയിറ്റ് ചെയ്തിരുന്ന് മീനാക്കൊക്കെ നല്ല വിശപ്പുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓൾക്ക് വേഗം വിളമ്പിക്കൊടുത്ത് ഞാനിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞു എത്താനായി ബസ്സിലാണൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പിന്നെ ഞാനും ഓളെ കൂടെ ഇരുന്ന് സ്വന്തം ഇരിക്കൽ ഒടുങ്ങിയില്ലേ, കാല് നിലത്തിട്ട് വരുത്. ബാ, എന്റെ നോക്കിനെ മഴ പെയ്യനോ? കാക്കേടാ. അങ്ങനെ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെ മുത്തുമ്മയും വന്നിട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഓന് ചോറൊക്കെ വിളമ്പി കൊടുത്ത് അങ്ങനെ ഓനോട് ഓരോ കഥകൾ ഇങ്ങനെ ചോദിക്കാണ്. എൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വിട്ടു നിട്ടില്ല കേട്ടോ എത്ര അധികം ദിവസം. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ട് ഓൻ്റെ കാര്യത്തിൽ എല്ലാം ചെയ്യുമെന്നും അതേപോലെ ഓൻ ഇഷ്ടമുള്ള ഫുഡായാലും എന്ന് പറയുമ്പോൾ ഞാനുണ്ടായി കൊടുക്കൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എങ്ങനെ ആയിരിക്കും എന്നറിയില്ല. ഭക്ഷണം കിട്ടായാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഓൻ്റെ ഇഷ്ടത്തിനാവോ എന്നുള്ളൊരു ടെൻഷനുണ്ട് എനിക്ക്. പിന്നെ ഉമ്മാക്കാണ് അതിലേറെയുണ്ട് കേട്ടോ. ഒക്കെ ഞാനൊരു ഹെൽപ്പായിട്ട് ഓന് ചെയ്ത് കൊടുക്കലാണ്. ഓൻ തനിയെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടെ ഞാനും കൂടി ഹെൽപ്പാക്കലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒറ്റ കാണല്ല, എൻ്റെ ഹെൽപ്പില്ലല്ലോ, അത് ഭയങ്കര ടെൻഷനുണ്ട്. പിന്നെ എന്താ പറയുക, ഓന് ഹാപ്പിയാണ് കേട്ടോ. അത് മതി, ഓന് സമ്മതപ്രകാരമാണ് നമ്മൾ പറഞ്ഞയക്കുന്നതും. പിന്നെ ഒക്കെ നല്ല കാര്യത്തിനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് സമാധാനിച്ച് അങ്ങനെ പിന്നെ എനിക്ക് ഓൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാണ്ടേനും. അപ്പോൾ അതൊക്കെ ഒന്ന് അയൺ ചെയ്തൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഓന് ഒന്നിപ്പം ശനിയാഴ്ച പോകാമെന്ന് ഞാൻ വിചാരിച്ച. അപ്പോൾ ഓന് പറഞ്ഞു ഇന്നും കൂടി ഞാൻ ഇവിടെ നിന്ന് കളിക്കട്ടെ, നാളെ വൈകുന്നേരം അങ്ങോട്ടേക്ക് പോകാമെന്ന്. അതായത് ഓൻ്റെ ഉപ്പാൻ്റെ വീട്ടിലേക്ക്. അപ്പം ഓന് കളിച്ചിട്ട് മതിയാണല്ലോ. ഓൻ്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്നേൽ ഓനും അന്നത്തെ ഒരു ദിവസം കൂടി കിട്ടട്ടെ വിചാരിച്ചിട്ട് പിന്നെ അന്ന് പോയില്ല. അപ്പോൾ ഞാനിതൊക്കെ സെറ്റാക്കി വെച്ച് പിറ്റേന്ന് ഞാൻ പിറ്റേന്ന് ഒരു ഉച്ചയ്ക്ക് ആയപ്പോഴാണ് പിന്നെ ഓന് പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഒരു 2 മണി 2:30 ആയപ്പോൾ പിന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു ഓനെ കൂട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ ഞാൻ പിന്നെ ഓൻ്റെ ഡ്രസ്സും കാര്യമൊക്കെ ഞാനെല്ലാം സെറ്റാക്കി ബാഗിലൊക്കെ റെഡിയാക്കി അങ്ങനെ ഓന് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ച് അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വരെയായിരിക്കും എന്ന് വിചാരിച്ച് കുറേ നേരം ഇരുന്നിട്ടോ. മാറ്റി നിന്നാൽ പിന്നെ അറിയാമല്ലോ, എനിക്കായാലോ എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. വേഗം പോകണം, അല്ലെങ്കിൽ എന്തോ ഒരു ഇടുങ്ങേറ. പിന്നെ അങ്ങനെ ഓനോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഭയങ്കര വിഷമമുണ്ട് കേട്ടോ ആൾക്കും. മീനാക്കാണെ ഭയങ്കര വിഷമ കരച്ചിലൊക്കെ അതിന്. ഓന് പോയി കഴിഞ്ഞാൽ പോകുമ്പോൾ ഒന്നും വലിയ സീനില്ല, അതിന് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സങ്കടം എനിക്കും. പിന്നെ ഞാനൊരു ചിരിച്ച് നിന്നില്ലെങ്കിൽ ഓനും കൂടെ ഒന്ന് സങ്കടമാകും വിചാരിച്ചിട്ട് പിന്നെ മാക്സിമം ഞാനും ചിരിക്കാൻ തന്നെ ശ്രമിച്ചിട്ടോ. പിന്നെ നമ്മളെ പൂച്ചക്കുഞ്ഞിനൊക്കെ താലോലിക്കുന്നുണ്ട്, ആളെ ഇതിനൊക്കെ എടുത്തിട്ട് എനിക്ക് എന്നെ പേടിയാവുന്നുണ്ട് കേട്ടോ. ഓനങ്ങനത്തെ ഒരു പേടിയില്ല, എനിക്ക് ഭയങ്കര പേടിയാണ് പൂച്ചനെയൊക്കെ. അപ്പോൾ അതിനൊക്കെ മടിയിൽ വെച്ച് കുറച്ച് നേരം അതിനൊക്കെ തലോടി കഴിഞ്ഞ ഓന് ഭയങ്കര ഇതുണ്ട്. ഈ പൂച്ചക്കുട്ടനെ ഞാൻ കൊണ്ടാലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓന് ഭയങ്കര കാര്യമാണ്, ഇങ്ങനത്തെ മൃഗങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ, ഓന് വരുന്ന് കാണുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂറോളം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആള്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ മിന വന്നോളോ ഓളോട് കുറേ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ അതൊക്കെ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. പോകുന്നതിൽ ഇനി മുത്തിന് എന്നാ കാണാമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആൾക്കും ഒന്ന് ഇവിടുന്ന് പോയാലും പിന്നെ ഈ ഒരു സങ്കടം കാണണ്ടല്ലോ എന്നായിരിക്കുന്നു ഓന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു 10-15 മിനിറ്റ് പിന്നെ അവർ വന്നിട്ടാവും. അപ്പോൾ അങ്ങനെ ഓനെ വണ്ടിയിലേക്ക് കയറ്റി കൊടുക്കുകയാണ്. അങ്ങനെ അമ്മ ഓരോക്കെ ആയിട്ട് സംസാരിച്ചൊക്കെ ഏൽപ്പിച്ച് പിന്നെ അവരങ്ങ് പോയി. പോയപ്പോൾ ഭയങ്കര സങ്കടം, പിന്നെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല, ഭയങ്കര ഇമോഷണലി ഭയങ്കര ഇതായിപ്പോയി. അപ്പോൾ ഇൻഷാല്ലാ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പാണ്. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നയക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.